പരിശുദ്ധ കർമ്മല മാതാവിന്റെ 151-ാം ദർശന തിരുനാൾ, കോതമംഗലം പുത്തൻപള്ളി രൂപീകരണത്തിന്റെ വിശുദ്ധോത്തര സുവർണ ജൂബിലി, സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന ശതാബ്ദി, ഈ മൂന്ന് ചരിത്ര സംഭവങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ട വിശുദ്ധ വത്സരാഘോഷം. ഈ വിർച്വൽ സമാപന ആഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വീഞ്ഞിന്റെ ലഹരിയിലേക്ക് പച്ചവെള്ളത്തെ വാഴ്ത്തിയുയർത്തിയവന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം.
ദൈവകൃപയുടെ ഈ വിശുദ്ധ വത്സരത്തിൽ ശതാബ്ദി സന്ദേശവുമായി നമ്മുടെ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛനെത്തുന്നു. നമുക്ക് സ്നേഹപൂർവ്വം അച്ഛനെ ശ്രമിക്കാം. അഭിവന്യ പിതാവെ, സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, എന്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, 2020 ഡിസംബർ കോതമംഗലം കത്തീഡ്രലിനെ സംബന്ധിച്ച് അനുഗ്രഹീതമായ ഒരു മാസമാണ്. വിവിധങ്ങളായ ശതാബ്ദികളുടെ ഓർമ്മ പേറുന്ന മാസം. ഈ ഒരു മാസം 35 വ്യത്യസ്തങ്ങളായ തിരുകർമ്മങ്ങളാണ് നമ്മുടെ ഇടവകയില് നമ്മൾ നടത്തിയത്. ഓരോ പ്രായത്തിനും വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കും പറ്റുന്നതായ പ്രോഗ്രാം, അതിന്റെ സമാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ ശതാബ്ദി വലിയ അനുഗ്രഹത്തിന്റെ കാലഘട്ടമായിരുന്നു. കാരണം നമ്മുടെ പൂർവികരെ അനുസ്മരിപ്പിക്കുന്ന പുണ്യകാലം. തോമാസ്ലീഹ AD 52 കേരളത്തിൽ വന്നപ്പോൾ കോതമംഗലം നിവാസികൾ ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും അന്നുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് 4ാം നൂറ്റാണ്ടിൽ കോതമംഗലത്തെ മാതൃദേവാലയമായ മർത്തുമറിയും വലിയ പള്ളി രൂപീകൃതമായി. 14ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചെറിയ പള്ളി രൂപീകരിക്കപ്പെട്ടു. 1653 പുനൻകൂർ സത്യത്തെ തുടർന്ന് സഭ രണ്ടായി പിളർന്നു. പുത്തൻകൂറും പഴയകൂറും 1770 സെപ്റ്റംബർ 26 പൂതിരി തിരുനാൾ ദിനത്തിൽ രൂപം കൊണ്ടതാണ് ഇപ്പോൾ നാം കാണുന്ന പുത്തൻപള്ളിയുടെ മാതൃഭവനം. താൽക്കാലിക ഷെഡ് നിർമ്മിച്ച ഈ ദേവാലയം 1920 ഡിസംബർ 1 അഭിമന്യ അഗസ്തീനോസ് കണ്ടത്തിൽ തിരുമേനി തറക്കല്ലിട്ടു. അതിന്റെ 100 വർഷം നാം ഇത് ആചരിച്ചു. രൂപീകരിക്കപ്പെട്ടതിന്റെ 280 വർഷവും പരിശുദ്ധ കർമ്മല മാതാവിന്റെ 181 ദർശന തിരുനാളും ഇവയെല്ലാം സംയുക്തമായിട്ട് ആഘോഷിക്കുന്ന ഈ വേള അനുഗ്രഹീതമായ വേളയാണ്. ഈ വേളയില് ഇടവകക്കാരെ ഓരോരുത്തരെയും ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പൂർവികരെ പ്രത്യേകമായിട്ട് നമുക്ക് അനുസ്മരിക്കാം. അവരിലൂടെ രൂപപ്പെട്ട ഈ ഇടവക സമൂഹം ഇന്ന് നമുക്ക് അനുഗ്രഹമായി നിലകൊള്ളുകയും ഇന്ന് നമ്മുടെ ഇടവകയിൽ 2400 പരം ഭവനങ്ങളും 12,000 അംഗങ്ങളുമുള്ള വലിയൊരു കുടുംബമാണ്. 54 വാർഡുകളിലായി ഇടവക കുടുംബ കൂട്ടായ്മകൾ സജീവമായി പ്രവർത്തിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന പരീഷ് കൗൺസിൽ അംഗങ്ങൾ, ആനിമേറ്റേഴ്സ് അംഗങ്ങൾ എന്നിവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇടവകയിലെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ, ചെറുപുഷ്പ മിഷൻ ലീഗ്, SEYM, മാതൃവേദി, പിതൃവേദി, വിൻസെന്റി പോൾ തുടങ്ങിയവയും സൺഡേ സ്കൂളും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭാരവാഹികളും അധ്യാപകരും വളരെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു ഇടവക. ഈ ഇടവകയിൽ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ ശതാബ്ദിയുടെ നിറവിൽ പ്രാർത്ഥനാ മഞ്ജരി നമ്മൾ പ്രകാശനം ചെയ്തു. ഓരോ ഭവനങ്ങളിലേക്കും ആ പ്രാർത്ഥനാ മഞ്ജരികൾ എത്തും. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള വലിയ കൃപ ദൈവം തീർച്ചയായും നമുക്ക് നൽകും. ഈ കാലഘട്ടം അനുഗ്രഹീതമാക്കി മാറ്റുവാൻ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും ഏറെ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ജൂബിലിയുടെ സമാപനത്തിലെത്തുമ്പോൾ ജൂബിലി നൽകുന്നതായ വലിയ ഒരു ഓർമ്മ നമ്മുടെ പൂർവികരുടെ നല്ല മാതൃകയാണ്. ഈ മാതൃക നമുക്കും ചൊല്ലാം, ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ബദ്ധസ്ഥരാകാം. മൺമറഞ്ഞു പോയ പൂർവികര്, ഈ ഇടവകയെ നയിച്ച വികാരിമാര്, കൈക്കാരന്മാര്, എല്ലാവരെയും നന്ദിയോടെ നമുക്ക് അനുസ്മരിക്കാം. നല്ല ദൈവം നമ്മെയും ഇടവക സമൂഹത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടവകയിൽ, ഈ ദേവാലയത്തിൽ ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ നല്ല ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശതാബ്ദിയുടെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
നല്ല ഇടയന്റെ കരുതലോടും സ്നേഹനിധിയായ അപ്പന്റെ ദീർഘവീക്ഷണത്തോടും കൂടെ കത്തീഡ്രൽ ഇടവകയിൽ നമ്മുടെ കുടുംബത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതം താളാത്മകമാണ്, സംഗീതം ശ്രുതി സാന്ദ്രമായ ഒരു സംഗീത വിരുന്നിലേക്ക് നമുക്ക് പോകാം. ശതാബ്ദിയുടെ ആശംസകളുമായി കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് നമ്മോടൊപ്പം ചേരുന്നു. പിതാവിന്റെ അനുഗ്രഹ വചസ്സുകൾക്കായി നമുക്ക് കാതോർക്കാം. ഈശോയിലെ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കോതമംഗലം പ്രദേശം ഈശ്വരവിശ്വാസികളുടെ ഒരിടമാണ്. ക്രൈസ്തവ വിശ്വാസം എൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ കൊതമംഗലം പ്രദേശത്ത് ഉണ്ടായിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലമാണ്. ഹൈന്ദവ വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളുമെല്ലാം അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. കത്തോലിക്ക വിശ്വാസികൾ ഈ പ്രദേശത്ത് ഏറെ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. പ്രഗത്ഭരായ അനേകം കത്തോലിക്ക വിശ്വാസികൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. നമുക്കറിയാം, ക്രൈസ്തവ സഭകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിവിധങ്ങളായ സഭാ സമൂഹങ്ങളായിട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് കത്തോലിക്കാ സഭാ വിശ്വാസികൾ ഒരു പുതിയ ഒരു ദേവാലയം
സ്ഥാപിക്കൽ വന്നു അത് സ്ഥാപിച്ചതിന്റെ 250 വർഷം പൂർത്തിയാവുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നാം കാണുന്ന കത്തീഡ്രൽ ദേവാലയം ഇതിന്റെ ശിലാസ്ഥാപനം നടത്തിയതിന്റെ 100 വർഷവും തികയുകയാണ് അതോടൊപ്പം തന്നെ കർമ്മലമാതാവിന്റെ ദർശന തിരുനാൾ അത് ആരംഭിച്ചതിന്റെ 150 വർഷം അങ്ങനെ പല കാര്യങ്ങളുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 2020 ഈ അവസരത്തിൽ തിരുവതിയിലെ ആത്മീയ ശക്തീകരണ വർഷമായിട്ട് ആചരിച്ചിരുന്നു ഇവിടെ കത്തീഡ്രലിലെ ആത്മീയ ശക്തീകരണ മാസമായിട്ട് ആചരിക്കുന്നുണ്ട് ഇപ്പോൾ ജനുവരി 1 മുതൽ ജനുവരി ഡിസംബർ 1 മുതൽ ജനുവരി 2 വരെയുള്ള കാലഘട്ടം ഈ ഒരു മാസം ഒത്തിരിയേറെ തിരുകർമ്മ പരിപാടികളും ആത്മീയ ശക്തീകരണ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അത് ആത്മീയമായിട്ട് ഉണർവുണ്ടാകുന്നതിനുള്ള ഒരവസരമായി തീർന്നു 2400 കത്തോലിക്ക ഭവനങ്ങൾ നമ്മുടെ ഈ ഡോഗയിലുണ്ട് ഈ ഭവനങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ ആത്മീയ പരിപാടികൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഭക്തസംഘടനകൾ വഴിയായിട്ടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും മറ്റ് വൈദികരും സിസ്റ്റേഴ്സും കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ നന്മ ഈ കാലഘട്ടത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു ഓൺലൈനിലൂടെയാണെങ്കിലും പല കാര്യങ്ങളും ആത്മീയ ശക്തീകരണത്തിനുള്ള അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയുണ്ടായി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം നാം ആചരിക്കുന്ന ഈ ശതാബ്ദിയും ജൂബിലിയും എല്ലാം വരും വർഷങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ശക്തി പകർന്നായിരിക്കണം വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാനും വിശ്വാസം വരും തലമുറ കൈമാറുവാനുള്ള ഒരവസരം കൂടിയാണിത് നാം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകണം നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രത്യാശ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൂടിയാണിത് ഈ അവസരത്തിൽ വളരെ പ്രത്യേകിച്ച് ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഇടവകയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിസ്റ്റനും മറ്റ് എല്ലാ അച്ഛന്മാരും അതുപോലെ തന്നെ കൈക്കാരന്മാരവരെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവരുടെ നല്ല ശുശ്രൂഷ വഴിയായിട്ട് ഇടവകജനം കൂടുതൽ സ്നേഹത്തിൽ ഒരുമയിൽ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അഭിവന്ദ്യ പിതാവേ അങ്ങയുടെ ആശംസകൾക്കും പ്രാർത്ഥനകൾക്കും സർവോപരി കത്തീഡ്രൽ ഇടവക കുടുംബത്തോടുള്ള പിതൃ നിർവിശേഷമായ സ്നേഹത്തിന് നന്ദി And here we come to the most awaited program of the year, the Jubilee Anthem. Are you ready? Here we go. കരുണാമയനീശോദൻ തിരുസന്നിധിയിൽ ഏകീടം സങ്കീർത്തനങ്ങൾ
निर्देश कदुसान प्रवर्चारियनोपम प्रवर्ती कोचचम्मा रुपानी अच्छन
അതുപോലെ തന്നെ മടത്തിലെ അച്ഛനും രണ്ടുപേർക്കും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അടപ്പൂരച്ഛനുണ്ടായിരുന്നു, അടപ്പൂരച്ഛൻ്റെയും ചൂരത്തൊട്ടി അച്ഛൻ്റെയും സഹകരണം വലിയ വിലയേറിയതായിരുന്നു. അതുപോലെ ഒരുപാട് കുർബാനകളുണ്ടായിരുന്നു ഈ അവസരത്തിൽ. എല്ലാ ദിവസവും തന്നെ കുർബാനകളായിരുന്നു. ആ കുർബാനകളിലൊക്കെ ഒരുപാട് പേർക്ക് ഇടവകളിലുള്ള എല്ലാവർക്കും തന്നെ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നിൽ പ്രവർത്തിച്ച തപ്പ്യാർമാർ ഒരുപാട് ത്യാഗങ്ങൾ അർപ്പിച്ചാണ് ഏത് കുർബാനയൊക്കെ ഉള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ തപ്പ്യാർമാർക്ക് അത്യുദ്ധാനം ചെയ്താണ് അവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ജൂബിലിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഇറക്കുന്ന പ്രാർത്ഥനാ മഞ്ജരി എന്ന പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ ജൂബിലി ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കുവാനായിട്ട് സാധിച്ച, അതിനുവേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, എല്ലാ ഇടവക അംഗങ്ങളെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. അങ്ങനെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ തിരശീല വീഴുമ്പോൾ മഹത്തായ ഒരു ചരിത്രമുറങ്ങുന്ന കോതമംഗലത്തിൻ്റെ ഈ മണ്ണിലേക്ക് ഇനിയും ദൈവകൃപ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഏവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. ദിസ് ഇസ് ബ്രിട്ടോവി ജെയ്സൺ ആൻഡ് സാനിയ ജോൺസൺ സൈനിംഗ് ഓഫ്.